കേരളത്തെ നടുക്കിയ ഷാരോൺ കൊലപാതകത്തിന്റെ ഞെട്ടൽ തന്നെയാണ് ഇപ്പോഴും നാട്. സമാന രീതിയിലൊരു സംഭവം ഇതിനു മുന്നേയും അവിടെ ഉണ്ടായിരുന്നു. അതും പാറശാലയിൽ തന്നെയാണ്. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താനായി ഹോർലിക്സിൽ വിഷം കലക്കിയ ഒരു വാർത്തയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ഒരു KSRTC ഡ്രൈവർ കൂടിയായിരുന്നു. ചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ കല്യാണം കഴിഞ്ഞ് 16 വർഷം ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലപ്പോഴും തലകറക്കം സ്ഥിരം ഉണ്ടാവാറുണ്ട്. തലകറക്കം അല്ലെങ്കിൽ ആദ്യം കയറിയ സമയത്ത് ഞാൻ വെളുപ്പിൽ 4:30 ഡ്യൂട്ടി കയറാനാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേശ്ശെ ഓടിക്കാൻ പറ്റില്ല. വെളുപ്പിലഴിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ലേറ്റായുള്ള ഡ്യൂട്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ വല്ലപ്പോഴും തലകറങ്ങി വീഴും. ഡിപ്പോയിൽ വെച്ച് പലപ്പോഴും തലകറങ്ങി വീഴുന്ന അവിടെയും ആശുപത്രി കൊണ്ടുപോയി, അതുപോലെ വീട്ടിൽ വരികയും ചെയ്തു. വേറെ ഡ്രൈവറെ കയറ്റി വിടുകയും ചെയ്തു. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ 2018 എനിക്ക് ഒരിക്കൽ വൈകുന്നേരം വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് ചായയും കുടിച്ച് ഹോർലിക്സിട്ട ചായ ആയിരുന്നു. അതും കഴിച്ചിട്ട് പാറശ്ശാല വന്നപ്പോൾ തലകറങ്ങി വീഴുകയും അവിടെയും തലകറങ്ങി വീഴുന്നതിനെ തുടർന്ന് എന്നെ അവിടെയുള്ള കൂട്ടുകാർ പരിചയക്കാർ ആശുപത്രി വെച്ച് ട്രിപ്പൊക്കെ ഇട്ട് രാത്രി 11 ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിട്ടു. വീട്ടിൽ വിട്ടപ്പോൾ എനിക്ക് ഒട്ടും ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് രാവിലെ ആയപ്പോൾ ബോധമില്ല. വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ പാറശ്ശാല ആശുപത്രി കൊണ്ടുപോയിട്ട് നേരെ ഉച്ചയായപ്പോൾ പറഞ്ഞ് സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞ അറിവാണ് എനിക്ക്. ഞാൻ എനിക്ക് ഓർമ്മയില്ലല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പിന്നെയും വല്ലപ്പോഴും എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. ഇവിടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രി പറയും വേറെ കുഴപ്പമില്ല, ലോ പ്രഷറാണ്, തല 2 കരിക്കുവെള്ളം എന്തെങ്കിലും കൊടുക്കുമ്പോൾ മാറുമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരികയും ഇതിങ്ങനെ മാറി 2 ദിവസം ഡ്യൂട്ടിക്ക് പോകാതിരിക്കും. അത് കഴിഞ്ഞ് ലീവ് കറക്റ്റ് ചെയ്ത് ഡ്യൂട്ടിയിൽ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പോയി. പോയതിന് ശേഷം ഇവിടെ പോയി കാണാൻ, ഞാനാണെങ്കിൽ കൊറോണ സമയമായിരുന്നു, കാണാനില്ലെന്ന് പറഞ്ഞ് അറിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ 3 ദിവസം വെന്റിലേറ്റർ കിടക്കുകയായിരുന്നു. പാറശ്ശാല കൊണ്ടുവന്ന ശേഷം മൊത്തം അവിടെ ഒരു 6 ദിവസം പാറശ്ശാല ഒരു 3 ദിവസം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ കുഴപ്പമില്ല, സ്നേഹമായിട്ട് കഴിഞ്ഞ് പോയായിരുന്നു. കുറച്ച് ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് ചെറിയ തലകറക്കമുണ്ട്, ട്രിപ്പിടെ എന്തൊക്കെ ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ട്. അത് കഴിഞ്ഞ് ഈ കൊറോണ സമയത്ത് ഇവിടെ മിണ്ടാതെ ഇറങ്ങി വീട്ടിൽ നിന്ന് പൊയ്ക്കളഞ്ഞ് കുട്ടികളെയും കൊണ്ട് പോയി. അപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച്, ഫോൺ വിളിച്ച് എടുക്കുന്നില്ലായിരുന്നു, എടുക്കില്ല, ഞാൻ കാണാനില്ലെന്നൊരു കംപ്ലയിൻറ്റ് പാർസല് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവള് പോയി. കുറച്ച് ദിവസം പോലീസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇവള് ഇവിടെ അച്ഛൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 6 മാസം വരെ വെറുതെ ഇരിക്കുകയായിരുന്നു. അല്ല, അവൾ വേണില്ലെന്ന് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വേണില്ല, ഞാൻ എൻ്റെ സ്വഭാവം ശരിയില്ലെന്ന് പറഞ്ഞായിരുന്നു. ശരിയല്ല, യഥാർത്ഥം പറഞ്ഞാൽ ഞാനാണെങ്കിൽ മദ്യപാനം ഒരു ദുശീലമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. വരിയേക്ക് ഡ്യൂട്ടി മാത്രം കറക്റ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. വേറെ ക്ഷേത്ര ദർശനമാണ് മെയിനായിട്ട് കൂടുതൽ പോകുന്നത്. അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ കോവിലിരിക്കുകയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവൾ പോയി, ഇവളെ തുണിയൊക്കെ അലമാരി അത് മാറ്റാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ കവറും ഈ ഒരു വിഷം, അലുമിനിയം ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞ വിഷവും, ഒരു ഡയബറ്റിസ് സിറിഞ്ചും, നീഡിൽ അല്ലാതെ ഒരു നീഡിൽ, ഇതെല്ലാം കൂടെ ഒരു കവറിനകത്ത് ശിവകാശിയിലുള്ള ഒരു കവറാണ്, തുണിക്കടയിലുള്ള ആ കവർ, അതിനകത്ത് അതിനടുത്ത് ഈ പാഴ്സലായി വന്ന കവർ, കൊറിയൽ വന്ന ഈ കവർ ഇത്രയും ഉണ്ടായിരുന്നു. ഇതാണ് കിട്ടിയത്, ഈ കവർ അവിടെ തന്നെ മറച്ച് വെച്ചാൽ ഈ തമിഴ് കവറിൻ്റെ മുരുകൻ അയച്ചു കൊടുത്തിരിക്കുന്നു പ്രിയ പ്രിയക്ക്. എന്നാൽ അവ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, വൈഫ് ഓഫ് മുരുകൻ എന്നാണ് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. അത്ര, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായ തെളിവ് നമുക്ക് ഈ കാര്യത്തിലുണ്ട്. ആണ് അതിനകത്തിരിക്കുന്നു. ഇത് മെഡിക്കൽ റിപ്പോർട്ട്സാണ്, മെഡിക്കൽ കോളേജിലുള്ള, അതിൽ പോയിസണിങ് എന്ന് പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ചാർജ് പേപ്പറിലും വ്യക്തമായി തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളത് അലുമിനിയം ഫോസ്ഫേറ്റ്, ഇതാ ഒരു സിറിഞ്ച് അലുമിനിയം ഫോസ്ഫേറ്റ് നീഡിൽ. അപ്പോൾ ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോഴും ചിലപ്പോൾ നീഡിൽ വെച്ചും കൊടുത്തിട്ടുണ്ടാവാം, ഇഞ്ചെക്ട് ചെയ്തിട്ടും ഉണ്ടാവാം. കണ്ട, ഇതാണ് വളരെ കൃത്യമായി ഉണ്ടതിൽ. ഫോൺ നമ്പർ വന്നിട്ട് ഇതിന് തിരുവനന്തപുരം കട്ട് ചെയ്ത് തമിഴ്നാട് അഡ്രസ് കളിയിക്ക് വളയുന്ന സ്ഥലവും അവിടുത്തെ പിന്നെ പാറശാല പിന്നെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് അവളുടെ ഫോൺ നമ്പർ ഇതാ എഴുതി, ഇത് അവൻ്റെ അഡ്രസ്സ് ഇതാ കിടപ്പുണ്ട്, അവൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്. വ്യക്തമായും ചേട്ടൻ്റെ വീട്ടിലുള്ള സമയത്താണ് ഇത് വർഷം.
കിട്ടിയിട്ട് അവള് പോയി ഒരു 9 മാസം കഴിഞ്ഞ് കിട്ടിയത്. അല്ല, അവള് ഈ സാധനങ്ങൾ മാറ്റാൻ, ഈ പഴയ തുണികളൊക്കെ മാറ്റി ചുമ്മാ വെറുതെ വെച്ച് അവള് പോയല്ലേ, എന്തായാലും എടുത്ത് മാറ്റി നശിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോണ് ഇത് കണ്ടത്, ഇത് കിട്ടിയത്. സംശയം എനിക്ക് ഉറപ്പായത്. ആ, കൃത്യമായ എല്ലാ തെളിവും ഉണ്ടല്ലോ ഇതില്. ഇതില് ഈ കേസിന് ആധാരമായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ ഹാജരാക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഈ മുരുകൻ എന്ന് പറയുന്ന ആളിനോടൊപ്പം ആ ഹോട്ടലിലെ റൂമെടുത്ത് താമസിച്ചതിൻ്റെയൊക്കെ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ പിന്നെ കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് പേര് പറയാതെ ചില ആളുകൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ സംസാരിക്കാനൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ അത് പോലീസിൻ്റെ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചർച്ച ചെയ്യാൻ, നിയമപരമായി നമ്മൾ നടപടിയിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി പോലീസിൻ്റെ ഭാഗം നോക്കിയിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കാനിരിക്കുമ്പോഴാണ് ഈ വാർത്തയുടെ സാഹചര്യം വരുന്നത്. നമ്മൾ ഇത് ഞാൻ സംശയിക്കുന്നത് പറഞ്ഞാൽ ഒരു സ്ലോ പോയിസണിങ് ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ കൊടുത്ത് 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 ആന്തരിക അവയവങ്ങൾ നശിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ അതിൽ സക്സസ് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം പിന്നെ മാരകമായി തന്നെ ഈ ഹോർലിക്സിൽ കലക്കി കൊടുത്തു. കൊടുത്തിട്ട് പുള്ളി വളരെ ഗുരുതരമായിരുന്നു, 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു മെഡിക്കൽ കോളേജിൽ. മരിച്ചുപോയി എന്നും ഉടൻ നിങ്ങൾ സ്വന്തക്കാരെയൊക്കെ അറിയിച്ചോളൂ എന്ന് വരെ ഡോക്ടർ പറഞ്ഞതാണ്. പിന്നെ ഭാഗ്യം, ആളുടെ ഭാഗ്യം കൊണ്ട്, ആളുടെ വീട്ടുകാരുടെയും ഭാഗ്യം കൊണ്ട് ആണ് ഈ പുള്ളി തിരിച്ചു വന്നത്. പിന്നെ കേസല്ലേ ഇത്, നിയമപരമായി ഇത് ഇത് പ്രതികൾക്ക് അങ്ങേയറ്റം, നിയമം വിധിക്കുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ ആലോചിക്കുന്ന കാര്യം, അത് തന്നെയാണ്. തന്നെ ഈ മുരുകനുമായി അവിഹിത ബന്ധമുണ്ട് പ്രിയയ്ക്ക് എന്ന് ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി അപ്പോഴൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ഇതുമായി കുറേ സംശയം പുള്ളിക്ക് ഉണ്ടായ സാഹചര്യം വന്നു. പിന്നെ എന്നാലും ഇങ്ങനെ ഈ ആകാരത്തിൽ വിഷം കലർത്തി തന്ന് കൊല്ലും എന്നൊന്നും പുള്ളി അങ്ങനെ കരുതിയില്ല, മനസ്സിലായില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി പോയിസണിങ്ങായി മെഡിക്കൽ കോളേജിൽ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അലമാരയിൽ നിന്ന് ഈ വിഷവും കിട്ടുകയാണ്. ഈ സംശയം ചെണ്ടിരുന്ന ഈ മുരുകൻ തന്നെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാ കൃത്യമായ എല്ലാ തെളിവും ബോധ്യവും വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുമായി നിയമപരമായി മുന്നോട്ട് നീങ്ങി. ഇതിന് ഈ വകുപ്പിന് ഇത്, അതായത് 308 എന്നുള്ള വകുപ്പിനാണ് നമ്മളിത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ആഹാര പാനീയത്തിലോ ഭക്ഷണത്തിലോ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിക്കുന്ന കൊലപാതക ശ്രമമാണല്ലോ, അതിനുള്ള പരമാവധി ശിക്ഷ കിട്ടാൻ തന്നെയാണ് നമ്മൾ നിയമപരമായി നീങ്ങിയിട്ടുള്ളത്. ഇത് പിന്നെ ഈ പാറശാല സ്റ്റേഷനിൽ അന്നിരുന്ന CA സമീപിച്ചപ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് പുള്ളി അത് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ FIR എടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിക്കാം എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ കോടതി പോകുമെന്ന് പറഞ്ഞു. കോടതി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പുള്ളി പറഞ്ഞത് എങ്കിൽ റെഫർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻ്റ് ചെയ്യും. അപ്പോൾ പുള്ളി മിണ്ടാതെ കുനിഞ്ഞിരുന്നു. അതായത് പാറശാല സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അന്ന് CA ഇല്ല, പരാതി കൊടുത്ത് അപ്പോഴ് തന്നെ അവിടെ നിന്ന പോലീസ് ഈ ഫോണിൽ വിളിച്ചു, ഈ മുരുകനെ വിളിച്ചു. മുരുകനെ വിളിച്ചപ്പോൾ പോലീസൊന്നും മനസ്സിലാവാതെ തിരിച്ച് അസഫയും പറഞ്ഞു പോലീസിനോട്, മനസ്സിലായില്ലേ. അപ്പോൾ പോലീസ് പറഞ്ഞു ആ വൈകി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ 3-ന്റെ അന്നാണ് CA വരുന്നത്. അപ്പോൾ 3 ദിവസം ഗ്യാപ്പുണ്ടായി. അപ്പോൾ അവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കാം എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രിപ്പേർഡ് ആയിട്ടാണ് CA സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്ത് വന്നാലും തോന്നും ഇതിൽ എന്താണെന്നങ്ങ് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വളരെ ലാഘവത്തോടെ സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്, ഞാൻ അപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് DSP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്ത് ഈ തെളിവും കാണിച്ചപ്പോൾ DSP പക്ഷേ വളരെ ഗൗരവമായിട്ട് എടുത്തതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം വളരെ നല്ല ഉദ്യോഗസ്ഥനുമാണ്. അപ്പോൾ അദ്ദേഹം അപ്പോഴ് തന്നെ അവിടെ ഇരുന്നിട്ട് പാറശാല സ്റ്റേഷനിൽ വിളിച്ചിട്ട് CAയോട് ചോദിച്ചു എന്തായി, ഇതിന് കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം സുധീറിനെ വിളിക്കുകയോ നിയമപരമായി അവരെന്തെങ്കിലും നടപടി എടുത്തതായിട്ടോ നമുക്കറിവില്ല. അതുകൊണ്ടാണ് പിന്നെ DGP ബഹുമാനപ്പെട്ട DGP ഒരു പരാതി കൊടുത്തു. കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് SP ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് അവിടെ നിന്ന് പിന്നെ പറഞ്ഞത്.
നിലവിൽ കോടതിയിലല്ല. നിലവിൽ ഈ പരാതി നമ്മൾ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ട്, ധാരാളം ഈ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ പോലീസ് നടപടി സ്വീകരിക്കും എന്നാണ് നമ്മുടെ ഉത്തമ വിശ്വാസം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തി കഴിഞ്ഞു. ഒരു പക്ഷേ പാറശാല പോലീസ് അന്ന് നമ്മൾ കൊടുത്ത പരാതി വളരെ ഗൗരവമായി എടുത്ത് അന്വേഷിക്കുകയും അത് നിയമപരമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് ഈ പബ്ലിക്കിൻ്റെ ശ്രദ്ധയിലും വരുമായിരുന്നു. ഒരു പക്ഷേ ഈ ഷാരവുണ്ട കൊലപാതകം ചിലപ്പോൾ സംഭവിക്കില്ല ആയിരുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായി എനിക്ക് ഇത് ഇന്ന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് കുറ്റകൃത്യങ്ങൾ ഈ നാട്ടിൽ കൂടാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് കാര്യം. സാറിനെ വിളിച്ച് സാർ ഇങ്ങനെ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് പലരും പറഞ്ഞു എനിക്ക് വിഷം തന്നെയാണ്, സ്നേഹമായിട്ടിരിക്കുന്നത് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഇത് കിട്ടിയപ്പോൾ എനിക്ക് സംശയം തോന്നി. അതനുസരിച്ച് സാറിനെ വിളിച്ച് സാർ പിന്നെ പറഞ്ഞ് നമുക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് അന്വേഷിച്ചിട്ട് ആദ്യം പാർശ്വയിലെ കംപ്ലയിൻറ്റ് ചെയ്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഡി എസ് പിക്കും കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അത് വിഷമാണ് ഉള്ളിൽ പോയെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ അനിയൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പലരും പോയപ്പോഴും അവർ പറഞ്ഞു ഇത് വിഷം കഴിച്ചിട്ട് വന്ന് അച്ഛനും അമ്മയും വിളിച്ച് പ്രത്യേകിച്ച് മാറ്റി നിർത്തി ചോദിക്കുക. അച്ഛനും പ്രിയയും വിളിച്ച് മാറ്റി വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വഴക്കൊന്നുമില്ലല്ലോ, അപ്പോഴിങ്ങനെ വിഷം കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ സംശയം ഞാൻ കഴിച്ചത്, ഞാനാണെങ്കിൽ അങ്ങനെ വിഷം കഴിക്കാൻ എനിക്ക് ഒരു ചാൻസ് ഇല്ല, വേറെ ഒരു കുഴപ്പമല്ലേ വീട്ടിൽ പിണക്കങ്ങൾ. പോലീസിന് അവിടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാമനും എൻ്റെ അച്ഛനും കൂടെ പോയി അവിടെ അറിയിച്ചിട്ടുണ്ട് അന്ന് 19 രാത്രി. അതിനുശേഷം അതിനുശേഷമാണ് എനിക്ക് ഈ സംശയം തോന്നി. അതുവരെ എനിക്ക് വിശ്വാസമില്ല ഇവള് തന്നെന്ന്. അത് കൊറിയർ സർവീസിൽ അയച്ചതാണ്, മുരുകൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇവിടെ അച്ഛൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. സുഹൃത്തായിട്ട് ഞാനിപ്പോഴും പലപ്പോഴും വിരുന്നിനൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും, സ്ഥിരം ഉണ്ടാവും. അങ്ങേരുമായിട്ട് തന്നെ എവിടെയും പോകുന്നതും എൻ്റെ വീട്ടിൽ അങ്ങേരും കുടുംബമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് സംശയമില്ല. വിഷം തന്ന അത് അവള് പല പ്രാവശ്യം അവൻ പൈസ അയച്ചു കൊടുക്കണം. ഈ ഇടയ്ക്ക് എൻ്റെ പാർശ്വയിലെ പാസ്ബുക്ക് ഞാൻ മാറി, ഇന്ത്യൻ ബാങ്കിലെ പ്രിൻ്റ് കറക്റ്റ് ആയിരുന്നു എൻ്റെ ബുക്ക് എന്ന് പറഞ്ഞ് സുധീർന്ന് പേര് നീക്കി കണ്ടിട്ട് ക്ലിയർ അല്ലാത്തത് പ്രിയ എന്ന് എഴുതിക്കുന്ന ബുക്ക് കൊണ്ടുപോയി പ്രിൻ്റ് എടുത്തപ്പോൾ നിറയെ പൈസ ഇഷ്ടംപോലെ അയച്ചിട്ടുണ്ട്. 5,000, 10,000, 50,000 വരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളായി, ഇന്ന് ഈ പൈസ അയച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യവും ഇതുപോലെ തന്നിട്ടുണ്ട്, പല പ്രാവശ്യവും എനിക്ക് തലകറക്കം ഉറപ്പായിട്ട് തലകറക്കമുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ലേറ്റായ ഡ്യൂട്ടി കൊടുക്കാൻ, രാവിലെ ഞാൻ നേരത്തെ എഴുക്കുന്നുണ്ട് പ്രയാസം എന്ന് പറഞ്ഞു കൊടുക്കാൻ ലേറ്റായുള്ള ഡ്യൂട്ടിയാണ് വാങ്ങിക്കുന്നത്. 7:00 കാർഡ് വണ്ടി വാങ്ങിച്ചിട്ട് 7:30 7:30 സർവീസുള്ള ഡ്യൂട്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്ഥിരം എനിക്ക് ഹോർലിക്സിൽ ചായ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. സ്ഥിരം കുടിക്കും. ഇപ്പോഴും ഹോർലിക്സ് ചായയാണ് ഇട്ട് കുടിക്കുന്നത്. അപ്പോൾ ഈ ഭാര്യ എന്താണ് ഈ പറയുന്നത് ഇപ്പോൾ? കാരണം കേസിലേക്ക് പോവുകയാണ്, കേസുമായി മുന്നോട്ട് പോവാണ്. താങ്കൾ ഇപ്പോൾ വാർത്തകളിലൊക്കെ വന്നു കഴിഞ്ഞു, അപ്പോൾ എന്താണ് ഭാര്യയുടെ ഒരു നിലവിലെ സ്റ്റാൻഡ്? ഭാര്യ എൻ്റെ അടുത്ത് ഇല്ല, എൻ്റെ അടുത്ത് പിണങ്ങിപ്പോയിട്ട് 2.5 അടുപ്പിച്ചായി. ഇല്ല, എൻ്റെ ഫോണുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. ഇല്ല, ഫോണുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. ഞാൻ സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായി. മോൻ എൻ്റെ കൂടെ ഉണ്ട്. മോനാണെങ്കിൽ +1, +2 അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് മരിയേരി കോളേജിൽ പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഇതിന് കൊന്നിട്ട് എൻ്റെ ജോലി സ്വത്തും തട്ടിയെടുക്കും. എന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഒരു വീടുണ്ട്, അതിനെ എഴുതി വാങ്ങിക്കുന്നു എന്ന് പറയും. പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ സമാന്തരമാണെന്ന് തോന്നി, ഇതുപോലെ ആയിരിക്കും എന്ന് മനസ്സിൽ തോന്നി. പോലീസ് ഇത് പഴയ ഇത്ര വർഷങ്ങളായതുകൊണ്ട് കേസ് കോടതി വഴി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ആ അത് തന്നെ, അതെ, അത്ര വർഷങ്ങളായല്ല. ഇത് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞു, 2018 നടന്ന കാര്യമാണ്. 2022 അടുത്ത് നമ്മുടെ പോകുന്നത് കേസിന്. ദൈവഭാഗവാന്റെ കാരുണ്യം കൊണ്ട് ജീവൻ കിട്ടി. നീതി കിട്ടും, സത്യസന്ധമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും. ആദ്യകാലം ഒരു സിം ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത സിമ്മായി, അടുത്ത 2 ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ശിവകാശി പോയപ്പോൾ അടുത്ത വേറെ സിം എടുത്തു.
ഇപ്പൊ ഈ ഈ അടുത്ത കാലത്ത് ഈ ലാസ്റ്റിലുള്ള നമ്പറാണ് ഉപയോഗിക്കുന്നത്. ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഇതാണ്, പാറശാല ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് നമ്പർ അതിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് അവരുടെ പ്രിയയുടെ അച്ഛൻ്റെ നമ്പറാണ്, രാജു എന്ന് പറഞ്ഞ ആളിൻ്റെ. അത് ഇത് മുരുകൻ്റെ രണ്ട് നമ്പർ, ഇത് പാറശാല ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് നമ്പറാണ്. അറേഞ്ച്മെന്റ് മാരേജ് ഇവിടെ നിന്ന് അന്വേഷിച്ച ആൾ പോയി അവിടെ നിന്ന്. അറേഞ്ച്മെന്റ് മാരേജ് ആയിട്ട് തക്കലയിൽ ലളിത മണ്ഡപത്തിൽ വെച്ച് കല്യാണമായിട്ട് എടുത്തതാണ്. പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഒരു രണ്ട് നാലഞ്ച് വർഷം കഴിഞ്ഞ് ഇവള് 10-16 പ്രാവശ്യത്തോളം പിണങ്ങിപ്പോയിട്ടുണ്ട്. 16 കൂടുതൽ പ്രാവശ്യം പിണങ്ങി പോവും, ഒരാഴ്ച നിൽക്കും, അത് കഴിഞ്ഞ് ഇങ്ങ് വരും. ഇങ്ങനെയായിരുന്നു പലപ്പോഴും പിണങ്ങി പോകുമ്പോൾ നമ്മൾ പറയും അത് എൻ്റെ കുഴപ്പമാണെന്ന് പറയും. പൈസ ഇഷ്ടംപോലെ നഷ്ടപ്പെട്ട് 2 ലക്ഷം രൂപ ചിട്ടി അവളെ പേരിൽ കെട്ടിയത്, അവളത് കൊണ്ടുപോയി. പിന്നെ വേറെ പൈസകൾ കുറേ എടുത്തിട്ട് പോയിട്ടുണ്ട്, ഉരുപ്പടി എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അത് കറക്റ്റ് അല്ല, അതറിഞ്ഞ അറിയത്തില്ല. വസ്തു ഒന്നും എനിക്കില്ല, അച്ഛൻ്റെ പേരിലുള്ള വസ്തു ഇഷ്ടംപോലെ പ്രാവശ്യം എഴുതി വാങ്ങിക്കണം എഴുതി വാങ്ങിക്കണം. കല്യാണം കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് എനിക്കിന്ന് വയസ്സായി, ഇനി എൻ്റെ പേരിൽ എഴുതരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം അച്ഛാ ഇപ്പോഴെഴുതരണ്ട, കുറേ കാലം കഴിയിട്ട് എൻ്റെ അനിയത്തി ഇനി വസ്തു എടുക്കാനൊന്നും വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛൻ്റെ അല്ല, വേറെ ആരാ, 2 മക്കളേ ഉള്ളൂ. എൻ്റെ ഒരു സൗകര്യമുണ്ട്, ഗുജറാത്തിൽ അളിയന് എക്സ്റേ ടെക്നീഷ്യൻ, കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ഒരു സ്കൂളിൽ, സൂററ്റിൽ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിരിപ്പുണ്ട്. മീഡിയം മീഡിയം ആവറേജ്, നല്ല സാമ്പത്തിക, നല്ല കമ്പനി. ആദ്യകാലത്ത് അവൻ ഒരു സാമ്പത്തികമൊന്നുമില്ല, ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ നല്ല ആസ്തിയായി, ഫാക്ടറി ഉണ്ട്, വൈഗേ സ്പാർക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടറി ശിവകാശിയിലുണ്ട് പടക്കത്തിൻ്റെ. ഇങ്ങനെയൊക്കെ നല്ല ആസ്തിയായി, കോടിക്കണക്കിന് രൂപ ആസ്തിയായി ഇപ്പോൾ. അതിനുശേഷമാണ് അവൾക്ക് ഭാര്യയും 2 മക്കളുണ്ട്, 2 ആൺമക്കൾ. 2 ആൺമക്കളുണ്ട്, മോനാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നുണ്ട്. മോൻ ഭാര്യയുമായിട്ട് ഭയങ്കര പിണക്കമാണ്. 10 വർഷം കൊണ്ട് ഒരു ബന്ധമല്ല, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യ ഇടയ്ക്ക് എന്നെ വിളിച്ച് സംസാരിച്ച് കരയുകയായിരുന്നു, ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇല്ലാതായി പോയി. അപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇല്ലാതായി ഞാൻ ഇവിടെ നിൽക്കുകയാണ് 2.5 വർഷം കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഷാരോണിനെ പോലെ ഒരു പക്ഷേ ഈ ചേട്ടനായിരുന്നതിനെ ചിലപ്പോൾ ആദ്യമേ മരിക്കേണ്ടിരുന്നത്. ഷാരോൺ മരിച്ചതിന് ശേഷം ഷാരോണിന് വേണ്ടി നീതി ലഭിക്കണമെന്ന മുറവിളി കൂട്ടുന്ന നമ്മുടെ കേരളം തന്നെ മരിക്കുന്നതിന് മുന്നേ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഇദ്ദേഹത്തിനും നീതി ലഭിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. ഏതായാലും കണ്ടുപിടിക്കണം ഈ നാട് നടക്കുന്ന ഈ അത്ഭുതപ്പെടുത്തുന്ന ഈ വിഷയങ്ങൾക്ക് പിന്നിൽ എന്താണ് സത്യാവസ്ഥ എന്നത്.